അവസാനം കോൺഗ്രസ് പ്രസിഡൻ്റായി രാഹുൽ തന്നെ വരുമോ എന്നുള്ള സംശയത്തിലാണ് ഇപ്പോൾ രാജ്യമെമ്പാടുമുള്ള കോൺഗ്രസ്സുകാരും അതുപോലെ കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരും ചിന്തിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, അശോക് ഗെഹ്ലോട്ടിനെ കോൺഗ്രസ് പ്രസിഡൻ്റാക്കാൻ നെഹ്റു ഫാമിലി തീരുമാനിച്ചുവെങ്കിലും അദ്ദേഹത്തിന് ചില ഉപാധികളുണ്ട്. ആ ഉപാധികൾ ഒരിക്കലും ഒരു പാർട്ടി നേതൃത്വത്തിന് അംഗീകരിച്ചു കൊടുക്കാൻ വയ്യാത്ത തരത്തിലുള്ള ഉപാധികളാണ് അശോക് ഗെഹ്ലോട്ട് മുന്നോട്ട് വച്ചിരിക്കുന്നത്. രാജസ്ഥാൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന ഒരാളിന് മുഖ്യമന്ത്രി സ്ഥാനമാക്കണം, അല്ലാതെ പൈലറ്റിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. യുവ നേതാവാണ്, പൈലറ്റ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭാവിയിൽ ഇനി അശോക് ഗെഹ്ലോട്ടിന് രാജസ്ഥാനിൽ കാലുകുത്താൻ ഇടം കിട്ടില്ല എന്ന് അദ്ദേഹം നന്നായിട്ടറിയാം. പക്ഷേ ഒരു പാർട്ടി പ്രസിഡൻ്റായി മാറിക്കഴിഞ്ഞാൽ, ACC പ്രസിഡൻ്റായി കഴിഞ്ഞാൽ, പാർട്ടിയുടെ സമുന്നത പദവിയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് പിന്നെ എന്തായിരുന്നാലും പാർട്ടിയുടെ മൊത്തം ചുമതലയുള്ളതാണ്. അതുകൊണ്ട് അവിടെ രാജസ്ഥാനെന്നോ മധ്യപ്രദേശെന്നോ കേരളമോ എന്നുള്ള ഒരു വിവേചനം പാടില്ലാത്തതാണ്. പക്ഷേ ഗെഹ്ലോട്ട് അത് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറില്ല. അദ്ദേഹം പിടിക്കുന്ന മുയലിന് മൂന്നും കൊമ്പ് എന്നുള്ള മട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. അതേസമയം നെഹ്റു ഫാമിലി പറയുന്നത് നിങ്ങൾ മാറിക്കൊടുക്കുക, സച്ചിൻ പൈലറ്റ് മുഖ്യമന്ത്രിയാവട്ടെ, ഒരു പുതിയ നേതൃത്വം വരട്ടെ എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ പിടിവാശി എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്നലെ തന്നെ രാജസ്ഥാനിൽ MLA മാരുടെ യോഗം വിളിച്ചു കൂട്ടുമ്പോൾ 90 MLA മാരെ വിമത MLA മാരാക്കി മാറ്റാൻ ഗെഹ്ലോട്ടിന് കഴിഞ്ഞു. അവർ രാജിവെക്കും എന്നുള്ള ഭീഷണിയാണ് മുഴക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരൊറ്റ പോംവഴിയെ ഇനിയിപ്പോൾ സോണിയയുടെയും രാഹുലിൻ്റെയും മുന്നിലുള്ളൂ. രാഹുൽ പ്രസിഡൻ്റായി വരിക, സച്ചിൻ പൈലറ്റിനെ മുഖ്യമന്ത്രിയാക്കുക, അശോക് ഗെഹ്ലോട്ടിനെ വഴിയാധാരമാക്കുക, ഇത് മാത്രമേ നടക്കുകയുള്ളൂ. അല്ലാതെ ഒരു പരിപാടി നടക്കില്ല. അല്ലെങ്കിൽ അശോക് ഗെഹ്ലോട്ട് മുഖ്യമന്ത്രി ആയിക്കോട്ടെ, കോൺഗ്രസ് പ്രസിഡൻ്റായിട്ട് രാഹുൽ ഇരുന്നോട്ടെ, അപ്പോൾ പിന്നെ വേറെ പ്രശ്നമില്ല. പൈലറ്റിന് വേറെ ഏതെങ്കിലും സ്ഥാനം കൊടുക്കാവുന്നത് മാത്രമേ ഉള്ളൂ. എന്തായിരുന്നാലും ഈ കോൺഗ്രസിൻ്റെ അവശേഷിക്കുന്ന തുരുത്തുകളിൽ ഒന്നാണ് രാജസ്ഥാൻ. വളരെ അപൂർവമായിട്ട് മാത്രമാണ് മറ്റ് സ്ഥലങ്ങളിൽ ഇപ്പോൾ കോൺഗ്രസിനെ കാണുന്നത്. പിന്നെ ഒരു ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ കേരളമാണ്. ഈ സ്ഥലങ്ങളിലെ കോൺഗ്രസ് കൂടി നശിച്ചു കഴിഞ്ഞാൽ പിന്നെ BJP യുടെ മുദ്രാവാക്യമായ പിന്നെ കോൺഗ്രസ് മുക്ത ഭാരതം ഉറപ്പായി. അതിനും കൂടി വളമിടുന്ന തരത്തിലാണ് കോൺഗ്രസ്സിലെ തന്നെ തലമുതിർന്ന നേതാക്കളെ ആയ ഈ ഗെഹ്ലോട്ടിനെ പോലുള്ളവർ ശ്രമിക്കുന്നത്. കാരണം എങ്ങനെയും തൻ്റെ പിടിവാശി നടക്കണം, തൻ്റെ വ്യക്തിത്വത്തിന് ഒരു കുഴപ്പവും വരാൻ പാടില്ല, പാർട്ടിയോ മറ്റ് നേതാക്കളോ നശിച്ച് നാമാവശേഷമാകട്ടെ എന്നുള്ള ഈ ചില വരട്ടി ന്യായങ്ങളാണ് അശോക് ഗെഹ്ലോട്ടിനെ പോലെ ഉള്ളവർ കാണുന്നത്. അശോക് ഗെഹ്ലോട്ട് നമുക്കറിയാം രാജസ്ഥാനിൽ കിരീടം വയ്ക്കാത്ത രാജാവാണ്. പാർട്ടിയിലും അതുപോലെ തന്നെ സർക്കാരിലും അദ്ദേഹത്തിൻ്റെ പിടി അത്രമാത്രം മുറുകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് 90 MLA മാരെ അദ്ദേഹത്തിന് ഒറ്റയടിക്ക് മാറ്റി നിർത്താൻ കഴിഞ്ഞത്. പക്ഷേ താൻ ചത്ത് മീൻ പിടിക്കണമോ എന്നുള്ള ഒരു സിദ്ധാന്തം ഇവിടെ എല്ലാവർക്കും ബാധകമാണ്. കോൺഗ്രസ് ഇല്ലെങ്കിൽ പിന്നെ അശോക് ഗെഹ്ലോട്ടും ഇല്ല എന്നുള്ള സ്ഥിതി അദ്ദേഹം മനസ്സിലാക്കണം. 10-70 വർഷം ഇന്ത്യ ഭരിച്ച ഒരു കക്ഷിയുടെ ഏറ്റവും അവസാനത്തെ തുരുത്താണ് ആ രാജസ്ഥാൻ. അപ്പോൾ അതും കൂടി നശിപ്പിച്ചതിന് ശേഷം BJP യുടെ ആഗ്രഹത്തിനൊത്ത് തുള്ളാൻ വേണ്ടിയാണ് നിൽക്കുന്നതെങ്കിൽ, സത്യം പറഞ്ഞാൽ ഈ രാഷ്ട്രീയ പാർട്ടിയെ കൊണ്ട് എന്താണ് ഇനി ഉള്ള ഒരു ഗുണം എന്ന് കോൺഗ്രസ്സിലുള്ളവർ പോലും ചിന്തിക്കും. കോൺഗ്രസ്സിലുള്ളവർ മാത്രമല്ല, കോൺഗ്രസ്സിനെ സ്നേഹിക്കുന്ന കോൺഗ്രസ് അംഗത്വം ഇല്ലാത്ത ആളുകളും കോൺഗ്രസിനോട് ഇത് സ്നേഹം കാണിക്കുന്നത് സ്വാതന്ത്ര്യത്തിന് കിട്ടുന്നതിന് വേണ്ടി ക്ഷമിച്ചൊരു പാർട്ടി എന്നുള്ള നിലയും, മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള മഹാരഥന്മാർ ഇതിൻ്റെ സാരഥ്യം വഹിച്ചു എന്നുള്ളത് കൊണ്ടും ആ ഒരു സ്നേഹവും കോൺഗ്രസിനുണ്ട്. എന്നിട്ടും ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും കോൺഗ്രസ്സിന് ഒരു സ്ഥാനമുണ്ട്. അത് മനസ്സിലാക്കാതെയാണ് അശോക് ഗെഹ്ലോട്ടിനെ പോലെയുള്ളവർ ഇങ്ങനെയുള്ള കുതന്ത്രങ്ങളിൽ ചെന്ന് ചാടുന്നത്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇതിന് മറുപടി കൊടുക്കാൻ രാഹുലും സോണിയയും തയ്യാറാവണം. രാഹുലിൻ്റെ ഈ പിടിവാശി ഉപേക്ഷിച്ചിട്ട് രാഹുൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഈ ഇത്തരം പിടിവാശികൾ അവസാനിക്കുകയും ചെയ്യും, ഗെഹ്ലോട്ടിനെ നിഷ്പ്രഭമാക്കാനും കഴിയും. അതാണ് വേണ്ടത്. കാലക്രമേണ സച്ചിൻ പൈലറ്റിനെ രാജസ്ഥാനിലെ മുഖ്യമന്ത്രിയാവുകയും ചെയ്യും. അതാണ് വേണ്ടത്. അതല്ലാതെ ഇവരുടെയൊക്കെ താളത്തിന് തുള്ളി ഇത്തരം നേതാക്കന്മാരുടെ ഭീഷണിക്ക് വഴങ്ങിയവരാണ് കോൺഗ്രസ് പിന്നെ നശിച്ചു പോകുന്നത്. കോൺഗ്രസിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഇതുപോലുള്ള ചില തമ്പുരാക്കന്മാർ ഇടയ്ക്കിടയ്ക്ക് വന്ന് കോൺഗ്രസ് നേതൃത്വത്തെ ചോദ്യം ചെയ്യുകയും വെല്ലുവിളിക്കുകയും ചെയ്ത സ്ഥിതിവിശേഷങ്ങൾ നിരവധി തവണ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ നേതൃത്വം പറഞ്ഞ അനുസരിക്കാതിരിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് രാജസ്ഥാൻ
ഇങ്ങനെ ഗിലോട്ട് വിമത ശല്യവുമായി അല്ലെങ്കിൽ പിന്നെ പറഞ്ഞാൽ കേൾക്കാത്ത തരത്തിലുള്ള അനുസരണക്കേട് കാണിച്ചു കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിലെയും ഇതുപോലെ തന്നെ വിഘടന ഗ്രൂപ്പുകൾ തീർച്ചയായിട്ടും ശക്തി പ്രാപിക്കും. കോൺഗ്രസ്സിന് അത് ഭീഷണി തന്നെയാവും. ആരിനി കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് വന്നാലും ശരി, ഈ വിഘടന ശക്തികളെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാനാവില്ല. 2024 തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ നേരിടാനും ഭരണം പിടിച്ചെടുക്കാനും വേണ്ടിയാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ഉദയപൂരിൽ നടന്ന ചിന്തൻ ശിബിരത്തിലെ മുദ്രാവാക്യവും അതായിരുന്നു. പക്ഷേ പിന്നീട് ഉണ്ടാകുന്ന ഓരോരോ തീരുമാനങ്ങളും മാറ്റങ്ങളും കണ്ടു കഴിഞ്ഞാൽ അന്നെടുത്ത തീരുമാനത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും നടക്കുന്നത്. അതിൽ നിന്നും മാറ്റാൻ കഴിയുന്നില്ല. അതാണ് പിന്നെ കോൺഗ്രസ് നേരിടുന്ന വെല്ലുവിളിയും. ഇതിനെ നേരിടേണ്ടത് തീർച്ചയായിട്ടും സോണിയയും രാഹുലും തന്നെയാണ്. അവർ ഒരു തീരുമാനം ഉറച്ച തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഗെലോട്ടിനെ വരച്ച വരയിൽ നിർത്താൻ കഴിയും.